അനുരയുടെ നമ്മൾ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ബാബുമൺ ടെമ്പിൾ അല്ല, ബാമൺ ടെമ്പിൾ ഇൻ ഖജുരാഹോ. ഓക്കെ മച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പൊ ഇന്ന് നമ്മൾ മധ്യപ്രദേശിലുള്ള ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ് കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു ഗൈഡൊക്കെ ഹയർ ചെയ്ത് നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഖജുരാഹോയിലെ ഏറ്റവും വലിയ അമ്പലമായ കന്ദാരിയ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. അപ്പോൾ ഇത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ 300 വർഷം എടുത്തു ഇവർക്ക് ഈ ചണ്ടേല ഡൈനാസ്റ്റി, ചണ്ടേല രാജവംശത്തിന് ഈ 300 വർഷത്തിനിടയിൽ 85 ഇതുപോലുള്ള അമ്പലങ്ങളാണ് ഇവർ പണിയെഴുപ്പിച്ചപ്പെട്ടത്. ഹിന്ദു ആൻഡ് ജെയിൻ ടെമ്പിൾസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഫേമസ് ആയിട്ടുള്ളത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, നഗര സ്റ്റൈൽ ആർക്കിടെക്ചറും രണ്ട്, നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള കാമസൂത്ര ശില്പങ്ങൾ ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട് അമ്പലത്തിനകത്തും പുറത്തുമായിട്ട്. ഇത് ആക്ച്വലി 3 വിങ്ങായിട്ടാണ് ഈ അമ്പലങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഒന്ന് വെസ്റ്റേൺ ഗ്രൂപ്പ്, ഒന്ന് ഈസ്റ്റേൺ ഗ്രൂപ്പ്, ഒന്ന് സദേൺ ഗ്രൂപ്പ്. അപ്പോൾ വെസ്റ്റേണും ഈസ്റ്റേണുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. 12th century വരെ ഈ അമ്പലങ്ങളെല്ലാം ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ 13th century ഓൺവേർഡ്സ് സുൽത്താൻ കുത്തുബ്ദീൻ ഐബക്കിൻ്റെ നേതൃത്വത്തിലുണ്ടായ അറ്റാക്കിൽ പല അമ്പലങ്ങളും തകർക്കപ്പെട്ടിരുന്നു. ചിലത് പൂർണ്ണമായിട്ടും ചിലത് ഭാഗികമായിട്ടും തകർക്കപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഇത് വളരെ കാലത്തേക്ക് ആൾക്കാർക്ക് അറിവിലേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. 1830 ബ്രിട്ടീഷ് സർവേയർ TS ബർട്ട് അദ്ദേഹമാണ് ഈ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് വീണ്ടും റീഡിസ്കവർ ചെയ്ത് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇതിനെ വീണ്ടും എത്തിച്ചത്. പറയപ്പെടുന്നത് ഇബൻ ബത്തൂത്ത ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഈ അമ്പലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഇതിനെ വിളിച്ചിരുന്നത് ഖജാര ടെമ്പിൾസ് എന്നായിരുന്നു. അപ്പോൾ ഈ ഖജുരാഹോ എന്ന വാക്ക് ഖജുർ വാഹക എന്ന് പറയുന്ന സംസ്കൃതം വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഖജുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈന്തപ്പന, വാഹക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഹിക്കുന്നവൻ. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ 2 സ്വർണം കൊണ്ടുണ്ടാക്കിയ ഈന്തപ്പനയുടെ മരങ്ങളുണ്ടായിരുന്നു. അപ്പം അത് റീഡിസ്കവർ ചെയ്യുമ്പം അതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അതിനെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ പേരാണ് വാമന ടെമ്പിൾ. ചന്ദ്രവർമ്മൻ, ഹർഷ വർമ്മൻ, യശ് വർമ്മൻ द्वारा ये सारे टेम्पल्स का निर्माण कर रहे हैं. चंदेल एक वंश था, चंदेला वंश. हाँ, चंदेला वंश था. टेम्पल्स का जो निर्माण हुआ है 9वीं शताब्दी से 12वीं शताब्दी के बीच इन टेम्पल्स का निर्माण हुआ है. यानी 300 वर्ष लगे हुए निर्माण कराने में. 1000 वर्ष पुराना मंदिर है. TS ബർട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ വർഷമായിട്ട് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ശിവരാത്രി സമയത്ത് മാത്രം കുറച്ച് സാധു സന്യാസിമാർ മാത്രം വിസിറ്റ് ചെയ്യുന്ന ഒരു അമ്പലമായിട്ട് മാറി. ഇത് താന്ത്രികവും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ബ്ലാക്ക് മാജിക് കാര്യങ്ങൾക്കൊക്കെ ഈ അമ്പലങ്ങൾ മാറി. അപ്പം 1830 റീഡിസ്കവർ ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ഭയങ്കര ഘോരഘോരമായിട്ടുള്ള വനങ്ങളായിരുന്നു. 20 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ഈ 85 അമ്പലങ്ങളുടെ ഒരു ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇന്നത് 22 അമ്പലങ്ങളിലേക്ക് മാറുമ്പോൾ വെറും 6 കിലോമീറ്ററിനുള്ളിലേക്ക് ചുരുങ്ങി. ഇന്ന് ഈ അമ്പലങ്ങളെല്ലാം പന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് പെടുന്നത്. ഇനിയും ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അമർശില എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത കല്ലുകൾ എന്നാണ്. അത് നമുക്ക് കണ്ടാലും അറിയാം, 1000 വർഷം കഴിഞ്ഞിട്ടും ആ പഴക്കത്തേക്കാ വെല്ലുന്ന പ്രൗഢി ഇന്നും നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖജുരാഹോയിലെ ഈസ്റ്റേൺ വിങ്ങിലാണ് നിൽക്കുന്നത്. ഇതാണ് വാമന ടെമ്പിൾ. വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാമന ടെമ്പിളിലേക്ക് നമ്മൾ കടക്കുന്നു. പാനി ഭരാവുകയാവുക പാനി ഹേന. എടാ, വെള്ളം തോന്നിക്കൊന്ന്, വെള്ളമില്ല പക്ഷേ. അപ്പോൾ ഇതാണ് വാമന ടെമ്പിളിന് അകവശം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നാൽ പോലും നമ്മുടെ നിഴല് മൂർത്തിയിൽ വീഴത്തില്ല, വിഗ്രഹത്തിൽ വീഴത്തില്ല. ആ, ഇതാ വിഗ്രഹം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കവർ ചെയ്ത് അവിടെ നിന്നു, പക്ഷെ എന്നാലും നിന്റെ റിഫ്ലക്ഷൻ അതിൽ വീഴില്ല. അവിടെ വെയിൽ വെട്ട എങ്ങനെ ആയാലും കിട്ടും. പണ്ടത്തെ കാലത്ത് നേരെ നിന്നു നിന്റെ നിഴൽ ഇവിടെ, നിന്റെ നിഴൽ കാണുന്നില്ലേ, എവിടെ കാണും. പക്ഷെ മൂർത്തിയിൽ അടിക്കുന്നില്ലല്ലോ, വിഗ്രഹത്തിൽ അടിക്കുന്നില്ലല്ലോ, മനസ്സിലായോ? വിഗ്രഹത്തിൽ അടിക്കത്തില്ല. ഉണ്ടോ നീ അല്ലെങ്കിൽ അതുപോലെ ഇതിന് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ദൂരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവിടെ വെള്ളം ഉണ്ടെന്നുള്ളത്, പക്ഷെ വെള്ളമില്ല. ഇത്തിരി ദൂരം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഉള്ള ഒരു ഫീലിംഗ് വരും. വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷെ വെള്ളമില്ല. അതാണ് ഈ ആർക്കിടെക്ചറിന്റെ ഒരു ഒരു പ്രത്യേകത.
ചണ്ടേല ഡൈനാസ്റ്റിയിലെ മൂന്ന് തലമുറകളെ രാജാക്കന്മാരാണ് ഈ അമ്പലങ്ങളെല്ലാം പണിഞ്ഞത്. ഒരു 1000 വർഷം പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇതെല്ലാം. പണിഞ്ഞപ്പോൾ ഇത് 85 ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 85 ടെമ്പിൾസ് ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ ഓരോ ഡിസൈനും എവറിത്തിങ് ഈസ് സോ റിലേറ്റഡ് ടു ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തമ ഉദാഹരണം. ഇവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല വീഡിയോയിൽ, പക്ഷേ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു താലത്തിൽ ഒരു നാളികേരം വെച്ചിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികൾ വരുവാണെങ്കിൽ അവരെ സ്വീകരിക്കുന്നത് ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഒരു പാത്രത്തിൽ നാളികേരം വെച്ചിട്ടാകും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അപ്പോൾ എവറിത്തിങ് ഈസ് സോ റിലേറ്റഡ് ടു ഇന്ത്യൻ ട്രഡീഷൻ. ഇനി ഞാൻ പോയിൻ്റ് ചെയ്യുന്നതാണ് ചണ്ടേല ഡൈനസ്റ്റിയുടെ സിമ്പിൾ, അതായത് ഒരു സ്ത്രീയും ഒരു സിംഹവും. ഇതാണ് ചണ്ടേലത്തിൻ്റെ രാജവംശത്തിൻ്റെ സിമ്പിൾ. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ലോട്ടസ് ഷേപ്പ്, അതാണ് അതിൻ്റെ മാസ്റ്റർ കീ എന്ന് പറയുന്നത്. അപ്പം പണ്ട് ഈ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരിത് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ്. ഒരു രൂപം മറ്റൊരു രൂപത്തോട് ചേർത്ത് വെച്ച് ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ കീ ആണ് ആ മുകളിൽ കാണുന്ന വലിയൊരു താമര ഷേപ്പ്. അപ്പോൾ താഴെ നിന്നും പണിഞ്ഞ് പണിഞ്ഞ് മുകളിലോട്ട് ചെന്നിട്ട് മുകളിൽ അതിനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കണം. അപ്പോൾ ഇൻ കേസ് അത് നമ്മൾ അഴിക്കാൻ ശ്രമിച്ചാൽ, അതായത് ആ ലോക്കിനെ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലം മൊത്തം അൺലോക്കായിട്ട് ഓരോ കല്ലായിട്ട് നമുക്ക് പെറുക്കിയെടുക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽ ഗൈഡ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അങ്ങനെ വാമന ടെമ്പിളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഗൈഡിനോടൊപ്പം അടുത്ത അമ്പലത്തിലേക്ക് യാത്രയായി. അപ്പോൾ ഗൈസ്, ഇത് ആണ് രണ്ടാമത്തെ അമ്പലം. ഈസ്റ്റേൺ വിങ്ങിൽ തന്നെ ഉള്ളതാണ്, ഖജുരാഹോയിൽ ജവാരി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ആണ്. പക്ഷേ ഇവിടെ ബോത്ത് ഹിന്ദു ടെമ്പിൾസും ഉണ്ട്, ജെയിൻ ടെമ്പിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഹിന്ദു ടെമ്പിൾസ് ആണ്. ഇതും മറ്റൊരു ഹിന്ദു ടെമ്പിളാണ്. ഈ അമ്പലത്തിൽ വിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരത്തെയാണ് കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലങ്ങൾ മാത്രമാണ് പണിയേക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ചെറിയ അരമതിൽ പോലെ പൊക്കത്തിൽ കെട്ടിയേക്കുന്നത് യുനെസ്കോയിൽ ആഡായതിനു ശേഷം പ്രിസർവേഷൻ്റെ പാർട്ടായിട്ട് അതിനെ അഡീഷണലായിട്ട് ഒരു സ്റ്റെപ്പും അരമതിൽ പോലെ പൊക്കി കെട്ടി നിർത്തി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അമ്പലം മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞു തന്നത്. വിഷ്ണുവിൻ്റെ 6-ാമത്തെ അവതാരം. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ അമ്പലത്തിൻ്റെ മുന്നേ പൂജ നടന്നുകൊണ്ടിരുന്ന അമ്പലമായിരുന്നു. നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൽ പൂജകൾ നടക്കുന്നില്ലായിരുന്നു. അതായത് ആക്ച്വലി താന്ത്രികർ ആയിരുന്നു അവിടെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ പ്രോപ്പർ അമ്പലവും പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് മൂർത്തി അതിൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, നമ്മുടെ ഓറംഗസേബ്. അതായത് പണ്ട് ഇവിടെ മുഗൾ ഇൻവേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗങ്ങളായിട്ടാണ് പല അമ്പലങ്ങളും തകർക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അങ്ങനൊരു അമ്പലമാണിത്. അതിനകത്തെ മൂർത്തിയുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു, അതായത് പൂജകൾ ഇനി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു സാഡ് സ്റ്റോറി ഈ അമ്പലത്തിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് വരുന്ന വഴി, അന്ന് നമ്മൾ കയറുന്നത്. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്രതിമയുടെ തലയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പക്ഷേ ഇവിടുത്തെ മറ്റേ അമ്പലത്തിലെ പോലെ തന്നെ ഇവിടെയും നമ്മൾ നേരെ ഇതിന് നേരെ കയറി നിന്നാലും നമ്മുടെ നിഴല് നമ്മുടെ പ്രതിമയിൽ തട്ടത്തില്ല. അതിൻ്റെ ചവിട്ടിൽ വരെ നമ്മുടെ നിഴല് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഞാൻ ഇവിടുന്ന് കയ്യും ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഒരു എണക്കുമില്ല. അതായത് പുറത്ത് എത്ര വെട്ടമുണ്ടോ ആ വെട്ടം മൊത്തവും അകത്ത് കറക്റ്റ് സെൻറ്റർ നമ്മുടെ പ്രതിമയിൽ കിട്ടുന്ന രീതിയിലാണ് ഇവർ ഈ അമ്പലങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഗൈഡോടൊപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്ത വളരെ പ്രത്യേകതകളുള്ള ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. മറ്റുള്ള അമ്പലങ്ങൾ ഇപ്പം നിലവിലുള്ള 22 അമ്പലങ്ങളിൽ 21 കിഴക്കോട്ട് ദർശനമുള്ളപ്പം ഇത് മാത്രം, ഈ അമ്പലം മാത്രം പടിഞ്ഞാറേക്കാണ് ദർശിക്കുന്നത്. ചതുർഭുജ് ടെമ്പിൾ, അതായത് 4 കൈയുള്ള ശിവനാണ് തോന്നല്ല, ശിവനാണോ വിഷ്ണു. വിതൗട്ട് കാമസൂത്ര. 11.5 പൊക്കത്തിലുള്ള പ്രതിമയാണ്. കണ്ടാൽ തന്നെ മറ്റുള്ള വിഗ്രഹങ്ങളിൽ വളരെ വലിപ്പം കുറഞ്ഞായിരുന്നെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. ഒരു 11.5 പൊക്കത്തിലുണ്ട്. 4 കൈകൾ കാണാം, മുകളിലോട്ട് 2, താഴേക്ക് 2. അതിനാണ് ചതുർഭുജൻ എന്ന് പറയുന്നത്. 4 കൈയുള്ളത്, ഭുജ എന്ന് പറഞ്ഞാൽ കൈ ഹിന്ദിയിൽ, ചതുർ എന്ന് പറഞ്ഞാൽ 4. ഓക്കെ,
ओनली वन ओके विष्णु भगवान दिखाई दे रहे हैं हाँ लेकिन एक ही मूर्ति में तीन भगवान हैं हाँ शिव गर्दन से लेकर और जटाओं से ओके गर्दन से लेकर जटाओं से गंगा वैसी ही आपको दिखाई दे रही है विष्णु बना हुआ माथे पर त्रिशूल कानों में कुंडल पहने हुए गर्दन से लेकर जटाओं से गंगा वैसी यानी जो सिर है फेस है वो शिव जी का आपको दिखाई ओके गर्दन से लेकर कमर तक चार भुजाएं दी है और हाथों में चक्र ये जो बॉडी है वो विष्णु का करेक्ट करेक्ट कमर से लेकर पैरों तक पद्म बना हुआ है पैर में पायल पहने हुए झुंझर पहने हुए श्री कृष्ण ये तब खड़े होते थे जब कदम के पेड़ के नीचे मुरली बजाती ओके ओके शिव विष्णु और कृष्ण लेफ्ट में देखो राधा राइट में उनकी रुक्मणी राधा उनकी प्रेमिका थी और राइट में उनकी रुक्मणी पत्नी राधा और रुक्मणी लेफ्ट और राइट പലപ്പോഴും ഖജുരാഹു എന്ന് പറയുമ്പം ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സെക്സ് സ്കൾപ്ചേഴ്സ് മാത്രമാണ് പക്ഷേ അത് ടോട്ടൽ ആർട്ട് വർക്കിൻ്റെ 10% മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം जब हाथ में ये गुलाब का फूल लिए देने के लिए बाजू में खड़ा जेंट्स पूजा करने के बाद जब पत्नी पूजा करते आशीर्वाद देता है सदा स्वागत हो वो दे रहा है आशीर्वाद इसके बाजू में धीरे धीरे उसकी जिंदगी में आता है आखिर को सलाह लेता है ये देखो आप ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരംഭിച്ചപ്പോഴത്തേക്ക് റിസർച്ചർ റൈറ്റ് അല്പം സീരിയസ് ആയി ഇതെല്ലാം കേട്ട് ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു എന്നുള്ള ഫീലിംഗ് ആയിരുന്നു എനിക്ക് അപ്പം ചണ്ടേല ഡൈനാസ്റ്റി ലോകത്തിന് തന്നെ വലിയൊരു സംഭാവനയാണ് കൊടുത്തേക്കുന്നത് വേ ഓഫ് ലിവിങ് അതായത് ഒരു മനുഷ്യൻ തൻ്റെ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇണചേർന്ന് കഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ഡെപിക്ഷനാണ് ഈ 85 അമ്പലങ്ങളിലും ഉണ്ടായിരുന്നത് അതിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് വെറും 22 മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ വേ ഓഫ് ലിവിങ് ധർമ്മ കർമ്മ അർത്ഥ മോക്ഷ എന്നീ 4 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ ഒക്ടോബർ ടു ഫെബ്രുവരി ആണ് ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആനുവൽ ഡാൻസ് ഫെസ്റ്റിവൽ കാണാൻ പറ്റും ഡെയിലി ഇവിടെ ഒരു സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ചണ്ടേല ഡൈനസ്റ്റിയും ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസിൻ്റെ വിശേഷങ്ങൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്